വരുന്ന ഒക്ടോബർ 6 നടക്കുന്ന മുക്കം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടെന്ന മുൻ ബാങ്ക് ഡയറക്ടർമാരും UDF നേതാക്കളും. ബാങ്കിലേക്കാൾ കാലങ്ങളായുള്ള 3500 മെമ്പർമാർ ഒഴിവാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വരുന്ന ഒക്ടോബർ 6 തീയതി മുക്കം സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ അക്കമിട്ട് നിർത്തിയാണ് മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ഡയറക്ടർമാരും UDF നേതാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. പ്രാഥമിക വോട്ടർ പട്ടികയിൽ നിന്ന് 2000 മുതൽ ബാങ്കിൻ്റെ മെമ്പർമാരായ 3300 മെമ്പർമാരെ ഒഴിവാക്കിയെന്നാണ് ആരോപണം. ഈ ഒഴിവാക്കപ്പെട്ട മെമ്പർമാർ 2003, 2008, 2013 എന്നീ വർഷങ്ങളിൽ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവരും ബാങ്കിൽ നിരന്തരം ഇടപാട് നടത്തുന്നവരുമാണെന്നും UDF ഭരണത്തിലുണ്ടായിരുന്ന മുക്കം ബാങ്കിനെ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇവരെ ഒഴിവാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതെന്നുമാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. നിലവിൽ ബാങ്കിൽ 7427 മെമ്പർമാർ ഉണ്ടെന്നും ഇത് സെക്രട്ടറി ബദറുസമാൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും 2018 വോട്ടർ പട്ടിക സംബന്ധിച്ച ചില പരാതികളിൽ വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ സംബന്ധിച്ച രജിസ്റ്ററുകൾ പൂർണ്ണവും ശരിയുമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ സെക്രട്ടറി PP പങ്കജാക്ഷൻ സഹകരണ ആർബിട്രേഷൻ കോടതിയിലും ട്രിബ്യൂണൽ കോടതിയിലും ഹൈക്കോടതിയിലും സമർപ്പിക്കുകയും അത് കോടതി ശരിവച്ചിട്ടുള്ളതുമാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഒരു വ്യക്തിയുടെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മെമ്പർഷിപ്പ് ഒഴിവാക്കണമെങ്കിൽ അയാൾക്ക് വ്യക്തിപരമായി നോട്ടീസ് കൊടുക്കണമെന്ന വാദം ഇപ്പോൾ നിലനിൽക്കുന്നവരാണ് ഈ 3000 വോട്ടർമാർ തള്ളിയത് എന്ന ഒരു വിരോധാഭാസം അതിന് പിന്നിലുണ്ട്. ഇവിടെ ഒഴിവാക്കപ്പെട്ടത് 15565 മുതൽ 21425 വരെയുള്ള മെമ്പർമാരെയാണ്. ഇത് 2000 മുതൽ 2018 കൂടിയ കാലഘട്ടങ്ങൾ ചേർന്ന മെമ്പർമാരാണ്. ഇതിൻ്റെ ആദ്യത്തെ മെമ്പർമാർക്ക് 2000 ചേർന്നവരാണ്. ആ നീണ്ട കാലഘട്ടം അവർ പല നിലക്കുള്ള ഇടപാടുകൾ ബാങ്കുമായി നടത്തിയിട്ടുണ്ട്. പലരും ഇടപാട് നിലനിൽക്കുന്നുണ്ട്. UDF ഭരണത്തിലുണ്ടായിരുന്ന ബാങ്ക് പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി CPIM സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണെന്നും സഹകരണ മേഖലയെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അർഹതപ്പെട്ട മെമ്പർമാരെ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ഷെയർ ചേർത്താൻ അധികാരമില്ലാതെ കഴിഞ്ഞ 2020 വന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 354 പേരെ ഷെയർ ചേർത്തുകയും അതിപ്പോൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷെയർ സംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടടുപ്പിച്ച് തന്നെ ഷെയർ സംഖ്യ ഏതാണ്ട് 140 മെമ്പർമാരുടെ ഷെയർ സംഖ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഇപ്പോഴത്തെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുൻ ബാങ്ക് ഡയറക്ടർമാരായ AM അബ്ദുള്ള, OK ബൈജു, MC സിറാജുദ്ദീൻ, ഷെരീഫ് പെണ്ണക്കോട്, AM അബൂബക്കർ, DCC സെക്രട്ടറി നിജേഷ് അരവിന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.